മോഹൻലാലിന്റെ ഒരു സിനിമ തിയേറ്ററിലെത്തി വമ്പൻ ഹിറ്റടിച്ച വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതൊരു റീ റിലീസ് ചിത്രമായിരുന്നു. ദേവദൂതൻ 24 വർഷങ്ങൾക്ക് മുമ്പ് പരാജയമായപ്പോൾ അതിനുശേഷം റീ റിലീസ് ഇറങ്ങി ബമ്പർ ഹിറ്റടിച്ചിരിക്കുന്നു. ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതാ അടുത്തൊരു റീ റിലീസ് കൂടി വരികയാണ്. പക്ഷേ ഈ റീ റിലീസിനും ഗംഭീര വരവേൽപ്പാണെന്നാണ് തിയേറ്ററുകാർ പോലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സിനിമാ ലോകത്ത് ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത് വമ്പൻ വിജയം സ്വന്തമാക്കിയ സിനിമകളും കാലാനുവൃത്തിയായി നിലനിൽക്കുകയും പരാജയം നേടിയ സിനിമകളും ഇത്തരത്തിൽ റീ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പുത്തൻ സാങ്കേതിക മികവിൽ 4K അറ്റ്മോസിലൂടെയാണ് സിനിമകൾ വീണ്ടും തിയേറ്ററിൽ എത്തുന്നത്. മലയാളത്തിനും ഇതിനോടകം 2 സിനിമകൾ റീ റിലീസ് ചെയ്തു കഴിഞ്ഞു. മോഹൻലാൽ നായകനായ എത്തിയ സ്പടികം, ദേവദൂതൻ എന്നിവയാണ് ആ ചിത്രങ്ങൾ. വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം നാളെ തിയേറ്ററിൽ എത്തുകയാണ്. ഫാസിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത് ഇന്നും കാലാനുവർത്തിയായി നിൽക്കുന്ന മണിച്ചിത്രത്താഴ് ആണ് ആ സിനിമ. ചിത്രം നാളെ തിയേറ്ററിൽ എത്തും. ടെലിവിഷനുകളിൽ വരുമ്പോൾ ഇന്നും ഓരോ മലയാളികളും ആവർത്തിച്ച് കാണുന്ന സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ തിയേറ്ററായ ഐറിസ് പ്ലെക്സിൽ അധിക ഷോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ബുക്കിംഗ് മികച്ച പ്രതികരണമാണ് മറ്റ് ജില്ലകളിലെ തിയേറ്ററുകളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും മികച്ച ബുക്കിംഗ് ആണ് മണിച്ചിത്രത്താഴിനെ ലഭിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മണിച്ചിത്രത്താഴ് തിരുവനന്തപുരത്ത് ഐമാക്സിൽ വരെ എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഫസ്റ്റ് മലയാളം മൂവിയാണ് ഐമാക്സിൽ സ്ക്രീൻ ചെയ്യാൻ പോകുന്നത്. അതും ഒരു കൗതുകമായി മാറുന്നു. 1993 ഫാസിന്റെ സംവിധാനത്തിലായിരുന്നു മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തത്. മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദൃശ്യ മികവിൽ എങ്ങനെയാകുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളും. നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPSC ലളിത തുടങ്ങിയവരായിരുന്നു മറ്റ് താരങ്ങൾ. മലയാളത്തിലെ റീ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയാകും മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തലുകൾ. റീ റിലീസോടെ പുതിയ തലമുറയ്ക്ക് ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. വലിയ ഡിമാൻഡാണ് തിയേറ്ററിൽ നിന്നും ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷോകളുടെ എണ്ണവും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിന് ഫാൻ ഷോകൾ വരെയുണ്ട് എന്നതാണ് വലിയ കൗതുകം സൃഷ്ടിക്കുന്നതും.